വീണ്ടും ഈ പ്രഭാതത്തിൽ കാലിന് ദീപമാകുന്ന ചില വേദപുസ്തക സത്യങ്ങളുമായി ശാന്തമായി അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ ചിലവഴിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം, നമ്മുടെ ദൈവം ജീവനുള്ളവരുടെ ദൈവം. നമ്മുടെ ദൈവം ജീവനുള്ളവരുടെ ദൈവം. നാം പലപ്പോഴും അഭിമാനത്തോടെയും അവകാശത്തോടെയും പറയുന്നൊരു കാര്യമാണ്, നാം ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത്, നാം വിശ്വസിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. കാരണം നമുക്കതിനായി ഒരുപാട് ഇടപെടലുകളിലൂടെ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നതായിട്ടും ദൈവം നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നതായിട്ടും ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നതായിട്ടും ഏകാന്തതയിൽ കൂടെ ഇരിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത് കൊണ്ട് നാം പ്രാഗൽഭ്യത്തോടെ പറയാറുണ്ട്, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം. എന്നാൽ ഈ ദൈവം തിരിച്ചു പറയുന്ന ഒരു ആത്മീയ സത്യമുണ്ട്, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ഞാൻ ജീവനുള്ളവരുടെ ദൈവമാണ്. എങ്കിൽ ഈ പൽക്കാലം വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ശോധന ചെയ്യാം. നാം ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലാണോ, അതോ ഭൗതിക ജീവൻ നമുക്കുള്ളപ്പോൾ ആത്മീയ മരണം സംഭവിച്ചിരിക്കുകയാണോ? ഇതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22:32 വാക്യമാണ്. ഇവിടെ യേശുക്രിസ്തു പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, അവൻ ജീവനുള്ളവരുടെ ദൈവമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22:32 വാക്യം, അവൻ ജീവനുള്ളവരുടെ ദൈവമാകുന്നു. ഇതിനാധാരമായിരിക്കുന്ന സാഹചര്യം പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്ത സദൂക്യർ. സദൂക്യർ ഒരിക്കലും ഉയർപ്പിൽ വിശ്വസിക്കുന്നില്ല. അവർ ഒരു കൂട്ടമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, യേശുവിനെ കുടുക്കുവാനായിട്ട് ചില കുടുക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒരു സ്ത്രീയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് 7 ഭർത്താക്കന്മാരും മരിച്ച, ആദ്യത്തെ ഭർത്താവ് മരിക്കുകയും മക്കളില്ലാതെയും ചെയ്തതുകൊണ്ട് അവൾ 2-ാമത് വിവാഹം കഴിച്ചു. അങ്ങനെ 7 പ്രാവശ്യവും വിവാഹം കഴിക്കുകയും ഒടുവിൽ അവളും മരിക്കുകയും ചെയ്തു. പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും എന്ന ഒരു കുടുക്ക് ചോദ്യം യേശുവിൻ്റെ മുമ്പിൽ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഡയറക്റ്റായിട്ട് ഉത്തരം പറയാതെ 29-ാം വാക്യത്തിലൂടെ, മത്തായി 22:29 വാക്യത്തിലൂടെ യേശുക്രിസ്തു പറയുന്ന മറുപടി, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയാത്ത ജനം തെറ്റിപ്പോകുന്ന ജനമാണെന്നും തെറ്റിപ്പോകുന്ന ജനം ആത്മീയ മരണം പ്രാപിച്ചവരാണെന്നും അപ്രകാരം മരിച്ചവരുടെ ദൈവമായി അറിയപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നും അടിവരയിട്ട് പറയുന്നുണ്ട്. ജീവനോടെ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സദൂക്യർ, അവർ ശ്വസിക്കുന്നുണ്ട്, അവർ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, അവർ നടക്കുന്നുണ്ട്, അവർ ചലിക്കുന്നുണ്ട്. പക്ഷേ അവരെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്ത നിങ്ങൾ തെറ്റിപ്പോകുന്നു. തുടർന്ന് വീണ്ടും പറയുന്നു, എൻ്റെ ദൈവം ജീവനുള്ളവരുടെ ദൈവമാണ്, അവർ മരിച്ചവരുടെ ദൈവമല്ല. അങ്ങനെയാണെങ്കിൽ ഭൗതിക ജീവൻ ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന നമ്മൾക്ക് ആത്മീയ ജീവനുണ്ടോ എന്ന് ഇപ്പോൾക്കാലം ശോധന ചെയ്യാം. തിരുവെഴുത്തുകളും ദൈവവചന ദൈവിക ശക്തിയും ആഴത്തിൽ അറിയുന്നവർക്ക് മാത്രമേ ആത്മീയമായിട്ടുള്ളൊരു ജീവനുണ്ട് എന്ന് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ഇവിടെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:25 ഇപ്രകാരം പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് തിരുവെഴുത്താണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. തിരുവചനത്തിനകത്ത് ദൈവത്തിൻ്റെ ശ്വാസമുണ്ട്. തിരുവചനത്തിനകത്ത് ദൈവത്തിൻ്റെ ശ്വാസമുള്ളതുകൊണ്ട് തിരുവചനം ജീവിപ്പിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ വചനത്തിൻ്റെ ശക്തി നാം അറിയണം. വചനം വ്യക്തമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലൂടെ പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നാൽ ഇവിടെ സദൂക്യർ മരിച്ചാലും ജീവിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റിനെ അവർ വിശ്വസിക്കുകയേ ചെയ്യുന്നില്ല. കൂട്ടത്തിൽ യേശു ചേർത്ത് പറയുന്നുണ്ട്, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഈ ദൈവ വചനത്തിലൂടെ ദൈവിക ശക്തി ചെല്ലുമ്പോൾ മരിച്ചാലും നാം ജീവൻ പ്രാപിക്കും. ദൈവത്തിൻ്റെ ശക്തി
വചനത്തിൻ്റെ മേൽ ക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ നിർജീവമായിരിക്കുന്ന അവസ്ഥകളുടെ മേൽ ജീവൻ തുടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മത്തായി എഴുതിയ സുവിശേഷം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ടാണ് നാം തെറ്റിപ്പോകുന്നത്. തെറ്റിപ്പോകുന്ന ജനത്തിന് ജീവനില്ല. അങ്ങനെയാണെങ്കിൽ നാം ജീവനോടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ദൈവം എന്ന് ദൈവം പറയണമെങ്കിൽ നാം രണ്ട് കാര്യങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കണം. തിരുവെഴുത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ ശക്തിയിലും നാം വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിലും വ്യക്തമായി പറയുന്നുണ്ട്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വ്യാപാരം. എഫേസ്യർ 1-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്യമാണ് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വ്യാപാരം. ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരമാണ് ഓരോ പകലിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നാം മരിച്ചാലും ഈ ശക്തി നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഉയർപ്പായി അത് തീരുന്നുണ്ട്. അതുതന്നെയാണ് യേശുവിൻ്റെ കല്ലറയിലും സംഭവിച്ചത്. ഞായറാഴ്ച ദിവസം അതിരാവിലെ സമയത്ത് ദൈവശക്തി ആ കല്ലറയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ നിർജീവമായിരിക്കുന്ന യേശുവിൻ്റെ ശരീരം ചൈതന്യം പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് തേജസ്സോടെ പുറത്തു വന്നതുപോലെ വചനത്തിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൽ ജനിക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ക്രിസ്തുവിൽ മരിക്കുകയും ചെയ്താൽ നമുക്കും ഒരു ഉയർപ്പുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ലോകത്തിലെ കോർപ്പറേഷൻ്റെയോ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ഒക്കെ ജനന മരണ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. അവരുടെ മരണ രജിസ്റ്ററിൽ നമ്മുടെ പേര് ഒരുപക്ഷെ ഇതുവരെയും എഴുതി ചേർത്തിട്ടില്ല. കാരണം നാം ഇന്ന് ജീവനോടെ ഇരുന്ന് വചനം കേൾക്കുന്നു. എന്നാൽ ഈ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് സൂക്ഷിക്കുന്ന ജനന മരണ രജിസ്റ്റർ പോലെ ദൈവത്തിൻ്റെ പക്കലും ഒരു ജനന മരണ രജിസ്റ്റർ ഉണ്ട് എന്ന് നാം ഓർക്കേണ്ടതാകുന്നു. ഭൗതിക ജീവനോടെ നമ്മുടെ കാര്യാദികളിൽ നാം ഏർപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മരണ രജിസ്റ്ററിലാണ് നമ്മുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമല്ല. അവിടെ നാം ഓർക്കുക, യേശുക്രിസ്തു പറയുന്നു, അവൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 22:32. യേശുക്രിസ്തു സദൂക്യരുമായി സംസാരിച്ചുകൊണ്ട് സംവാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബ്രഹാം മരിച്ചുപോയി, കാലങ്ങൾ കഴിഞ്ഞു. ഇസഹാക്ക് മരിച്ചുപോയി, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. യാക്കോബ് മരിച്ചുപോയി. പക്ഷേ ഈ മരിച്ചുപോയ മൂന്ന് പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് യേശുക്രിസ്തു പറയുന്നു, അവൻ അബ്രഹാമിൻ്റെ ദൈവമാണ്, ഇസഹാക്കിൻ്റെ ദൈവമാണ്, യാക്കോബിൻ്റെ ദൈവമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട്, അവൻ മരിച്ചവരുടെ ദൈവമല്ല. അങ്ങനെയാണെങ്കിൽ ഭൗതിക മരണം കഴിഞ്ഞ് കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുന്ന അബ്രഹാമും യാക്കോബും ഇസഹാക്കും ഇന്നും ജീവിക്കുന്നു എന്നല്ലേ യേശു ഇവിടെ വെളിവാക്കുന്നത്. ആ ഭൗതിക മരണം പ്രാപിച്ചാലും നാം ജീവനോടെ ഇരിക്കുന്ന ആത്മീയ ജീവനുള്ളവരാണെങ്കിൽ നമ്മുടെ ദൈവമെന്ന് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മറിച്ച് ഭൗതിക ജീവൻ വളരെ സമൃദ്ധിയായി നമുക്കുണ്ട്, ആരോഗ്യമുണ്ട്, ബലമുണ്ട്, ഓർമ്മശക്തിയുണ്ട്, ജീവൻ്റെ എല്ലാ തുടിപ്പുകളുമുണ്ട്. എന്നാൽ തിരുവെഴുത്തുകളും ദൈവശക്തിയും വിശ്വസിക്കാത്തത് കൊണ്ട് നാം തെറ്റിപ്പോകുന്നെങ്കിൽ നമ്മെക്കുറിച്ച് സ്വർഗം ഇന്ന് പകൽക്കാലം പറയുന്നു, ഇവർ മരിച്ചവരാണ്, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ശാന്തമായി ഒന്ന് ആലോചിക്കാം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ജീവനുള്ളവരുടെ രജിസ്റ്ററിലാണോ മരിച്ച രജിസ്റ്ററിലാണോ? ദൈവശക്തി അറിയാത്തവർ, ദൈവവചനത്തിൻ്റെ ശക്തി അറിയാത്തവർ, ദൈവശക്തിയുടെ അളവറ്റ വലിപ്പവും വ്യാപാരവും അറിയാത്തവർ മരിച്ചവർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പലപ്പോഴും മരിച്ച അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് നാം ഈ പ്രാർത്ഥനകളൊക്കെയും കഴിക്കുന്നത്. മരിച്ച അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് നാം വചനം വായിക്കുന്നത്. മരിച്ച അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് സ്വയം ചോദന ചെയ്യാം, സദൂക്യരെ പോലെ ജീവനുണ്ട് എന്ന് പറയുന്നെങ്കിലും മരിച്ച അവസ്ഥയിലായതുകൊണ്ട് ഞാൻ അവരുടെ ദൈവമല്ല എന്ന് ഔട്ട് റൈറ്റായിട്ട് യേശു ക്രിസ്തു പറയുന്നത് പോലെ നമ്മളോടും പറയുവാൻ ഇടവരാതിരിക്കണമെങ്കിൽ നമുക്ക് ജീവനുള്ളവരായി തീരാം. ദൈവശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം, വചനത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. വചനത്തിൻ്റെയും ദൈവശക്തിയുടെയും അളവറ്റ വലുപ്പം
കൃപ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നാം തെറ്റിപ്പോകാതെ ജീവനുള്ളവരായിത്തീരും നമ്മുടെ ദൈവമെന്ന് പറയുവാൻ ദൈവം ആഗ്രഹിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും പേരിനോടൊപ്പം ദൈവം ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഇന്ന വ്യക്തിയുടെ ദൈവമാണെന്ന് പറയട്ടെ. നാം പറയുന്നുണ്ട് നാം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നുവെന്ന്. തിരിച്ച് ദൈവം പറയുന്നു, ഞാൻ ജീവനുള്ളവരുടെ ദൈവമാണ്. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.